നമസ്കാരം. നഗ്നമായ മനുഷ്യാവകാശ ലംഘനത്തിന്റെ ഒരു കഥയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരാൾ ഒരു സ്ഥലം വാങ്ങുന്നു. അപ്പൊ ഞാനാകട്ടെ നിങ്ങളാകട്ടെ, ആ സ്ഥലത്ത് എന്തെങ്കിലും ഒരു കെട്ടിടമോ അല്ലെങ്കിൽ ഒരു മതിലോ ഒരു തുളസിത്തറയോ എന്ത് പണിയണമെങ്കിലും നമുക്ക് അതിനുള്ള അവകാശമുണ്ട്. നമ്മൾ പണം കൊടുത്ത് ആധാരം നടത്തി നമ്മളുടെ പേരിലാക്കിയ ഒരു ഭൂമി അല്ലേ. ഇതിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ്. അതായത് അവിടെ ഒരു വ്യക്തി കുറച്ച് സ്ഥലം വാങ്ങുന്നു. അദ്ദേഹം പൂജാവിധികൾ ചെയ്യാൻ അധികാരമുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹം ആ പുരയിടത്തിൽ ഒരു ശനീശ്വര ക്ഷേത്രം സ്ഥാപിക്കുന്നു. അതിന്റെ യഥാവിധി പൂജാവിധികളോടുകൂടി അദ്ദേഹത്തിന്റെ മകളെ കൊണ്ട്, ചെറിയ പെൺകുട്ടിയെ കൊണ്ട് അവിടെ പ്രതിഷ്ഠ നടത്തിക്കുന്നു. അതൊരു നവോത്ഥാനത്തിന്റെ മുഖം കൂടിയാണല്ലോ. കാരണം തീർച്ചയായും അത് ചെയ്യാൻ അധികാരമുള്ള, അല്ലെങ്കിൽ അത് കൃത്യമായി അതിന്റെ ക്രിയകളും കർമ്മങ്ങളും ചെയ്യാൻ അധികാരമുള്ള ആർക്കും പ്രതിഷ്ഠ നടത്താം എന്നിരിക്കെ, അത് ചെയ്തതിന് ശേഷം ആ വ്യക്തിക്കും കുടുംബത്തിനും ആ ക്ഷേത്രത്തിനും ഉണ്ടായ, അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് ഈ കഥ. അതെങ്ങനെയൊക്കെയാണ് വരുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അതായത് ഇതിൽ എന്ത് ന്യായമാണ് ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർ, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ദ്രോഹിക്കുന്നവർ ഉന്നയിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഈ പെൺകുട്ടിയുടെ പേര് നിരഞ്ജന എന്നാണ്. 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. ഇപ്പോൾ കേരള പോലീസിനും മുഖ്യമന്ത്രിക്കും DGP ഒക്കെ പരാതി കൊടുത്തിട്ടും പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ലാത്തതുകൊണ്ട് ഈ പെൺകുട്ടി ഇപ്പോൾ ഈ വിഷയം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു, ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു, കൊല്ലുമെന്ന ഭീഷണി, ഗുണ്ടാക്രമണങ്ങൾ, ഗുണ്ടാ വിളയാട്ടങ്ങൾ, ഇതൊക്കെയാണ് അവിടെ ഈ കുടുംബത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെന്ത് കഷ്ടമാണ്, ഇതെന്ത് മനുഷ്യാവകാശമാണ്. ഇവിടെ മനുഷ്യാവകാശം അംഗീകരിക്കപ്പെടും, സ്ഥാപിക്കപ്പെടും എന്നൊക്കെ പറയുന്ന സർക്കാർ വൃത്തങ്ങളും പോലീസും അധികാരികളും ഒക്കെ ഈ വിഷയത്തിൽ എന്തേ മുഖം തിരിച്ച് നിൽക്കുന്നത് എന്നാണ് ചോദിക്കാനുള്ളത്. ഈ വിഷയത്തിൽ നിരഞ്ജന എന്ന ഈ പെൺകുട്ടി സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളോടും, രാജ്യത്തെ ജനങ്ങളോടും, പ്രധാനമന്ത്രിയോടും ഒരു വീഡിയോയിലൂടെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ പ്രേക്ഷകർക്ക് കാര്യങ്ങൾ മനസ്സിലാകും. നിരഞ്ജന പറയുന്നത് എന്താണ് എന്നൊന്ന് കേൾക്കൂ. ആദരണീയനായ എന്റെ പ്രധാനമന്ത്രിക്ക് അങ്ങ് എങ്ങനെ അഭിസംബോധന ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ നിരഞ്ജന, 6-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇങ്ങ് കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് ആനത്തലവട്ടത്ത് ഞങ്ങൾക്കൊരു ശനീശ്വര ക്ഷേത്രമുണ്ട്. അച്ഛൻ്റെയും അച്ഛൻ്റെ ഗുരുക്കന്മാരുടെയും നിർദ്ദേശപ്രകാരം ഞാനാണ് അവിടെ ശനിഭഗവാനെ പ്രതിഷ്ഠിച്ചത്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്കവിടെ കയറാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ശനിഭഗവാന് ഒരു നേരത്തെ നിവേദ്യമോ ഒരു നേരത്തെ തിരിയോ കത്തിച്ചു വെക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതിലെനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. കോടതിയുടെ സ്റ്റേ ഓർഡർ ലംഘിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ അവിടെ വിലപിടിപ്പുള്ള പൂജാ സാധനങ്ങളും ഔഷധ സസ്യങ്ങളും എല്ലാം തകർത്തെറിഞ്ഞു. മുഖ്യമന്ത്രിക്കും മറ്റു ഉന്നത ഉദ്യോഗസ്ഥർക്കും ഒരുപാട് തവണ പരാതി നൽകിയിരുന്നു. ഇതുവരെ ഒരു നടപടി പോലും ഉണ്ടായിട്ടില്ല. 3 വർഷക്കാലമായി കോടതിയിൽ നിലനിന്നു വരുന്ന കേസാണിത്. ഇതുവരെ ഞങ്ങൾക്കൊരു നീതി പോലും ലഭിച്ചിട്ടില്ല. വക്കീലന്മാർക്ക് കൊടുക്കാൻ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഇനി ഒരു ചില്ലി കാശ് പോലുമില്ല. എൻ്റെ അച്ഛന് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് നീതി കിട്ടുകയുള്ളൂ എന്ന അവസ്ഥയാണിപ്പോൾ. അങ്ങയുടെ പേരിൽ ബാങ്ക് ബാലൻസോ ഭൂമിയോ ഒന്നുമില്ലെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ഞാൻ അറിഞ്ഞു. അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും ഒരു തീരുമാനമെടുത്തു. ക്ഷേത്രമുള്ള ആ ഭൂമി അങ്ങയ്ക്ക് എഴുതി തരികയാണ്. അങ്ങനെയെങ്കിലും എൻ്റെ ശനീശ്വര ഭഗവാന് ഒരു നേരത്തെ നിവേദ്യവും ഒരു നേരത്തെ തിരിയും കത്തിച്ചു വെക്കാൻ കഴിയുമല്ലോ. ഇത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുന്നവരെ, എൻ്റെ എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരും മാമ്മമാരും മാമിമാരും എന്നെ ഒരു നിങ്ങളുടെ കുടുംബത്തിലെ ഒരു കുഞ്ഞു കുട്ടിയായി കണ്ട് പരമാവധി ഷെയർ ചെയ്യുക എന്ന് ഞാൻ ജഗദീശ്വരന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കേട്ടല്ലോ അല്ലേ, അതിന്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് ആനത്തലവട്ടം, നമ്മുടെ ആനത്തലവട്ടം ആനന്ദൻ സഖാവിന്റെ നാടാണ്. ആനത്തലവട്ടത്തെ ശനീശ്വര ക്ഷേത്രമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കാൻ, അതായത് ഈ ക്ഷേത്രം പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദിക്ക് സമർപ്പിക്കാൻ കൂടെ ഇവർ തയ്യാറാണ്. എങ്കിലും ഈ ക്ഷേത്രം ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിനെതിരെ നടക്കുന്ന ഈ വിധ്വംസക പ്രവർത്തനങ്ങൾ ഒന്ന് അവസാനിപ്പിച്ച് കിട്ടിയാൽ മതി എന്നാണ് ഈ കുടുംബം, നിരഞ്ജനയുടെ കുടുംബം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വാക്കിനു വേണ്ടി കാത്തുകിടക്കുകയാണ്.
അത്യപൂർവമായിട്ടാണ് രാജ്യത്ത് തന്നെ ശനീശ്വരൻ മാത്രമായുള്ള പ്രതിഷ്ഠയുള്ളത്. ചിറയൻകീഴ് ശനീശ്വരനെ പ്രതിഷ്ഠിക്കുന്നത് ഒരു ബാലികയാണെന്ന പ്രത്യേകത കൂടിയുണ്ട്, നമ്മൾ കണ്ടതാണ്. കൊല്ലം കടക്കൽ ചിതറ സ്വദേശികളായ അനിലൻ നമ്പൂതിരി, സ്മിത ദമ്പതികളുടെ മകൾ നിരഞ്ജന ശനിദേവനെ പ്രതിഷ്ഠിക്കുന്നത് താന്ത്രിക മേഖലയിലെ പെൺ സാന്നിധ്യം എന്ന നിലയിൽ ഏറെ മാധ്യമശ്രദ്ധ നേടിയിരുന്ന ഒരു വിഷയമാണ്. അത് ചില മാധ്യമങ്ങളിലൊക്കെ അതിന്റെ വ്യക്തമായ സൂചനകളൊക്കെ വന്നിരുന്നു. അതായത് വിധവയായ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് സ്മിത, അതായത് ഈ പെൺകുട്ടിയുടെ അമ്മ, വിലയാധാരം ചെയ്ത് 2012 വാങ്ങിയ ഈ ഭൂമിയിൽ ഒരു ക്ഷേത്രം ഉയരുന്നു. പ്രദേശത്തെ ദൈവ വ്യാപാരികൾ ഒരുപറ്റം സാമൂഹ്യ വിരുദ്ധരെ കൂട്ടി രംഗത്ത് വരികയും 2017 ഇക്കൂട്ടരും ഇവരുടെ കൂട്ടാളികളും ക്ഷേത്രഭൂമിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് വിലക്കി ആറ്റിങ്ങൽ മുനിസിപ്പൽ കോടതി ഇഞ്ചക്ഷൻ ഓർഡർ പുറപ്പെടുവിക്കുകയും ചെയ്തു. നിരഞ്ജന പിതാവിന്റെയും അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാരുടെയും നിർദ്ദേശങ്ങൾ പാലിച്ച് ഒരു മണ്ഡലക്കാലം നീണ്ടുനിന്ന കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളും 9 ദിവസത്തെ ജലാധിവാസവും കഴിഞ്ഞ് ഷടാധാര പ്രതിഷ്ഠ നടത്തുമ്പോൾ തന്നെ എതിർപ്പുമായി കോടതി വിലക്കിയവർ പിന്നിൽ നിന്ന് സ്ഥലം നൽകിയ സ്ത്രീയെ കൂട്ടി എതിർപ്പുമായി രംഗത്ത് വന്നു എന്നാണ് ഈ അനിൽ നമ്പൂതിരി എന്ന വ്യക്തി പറയുന്നത്. അദ്ദേഹത്തിന്റെ വിശദാംശങ്ങൾ, അതിന്റെ ഭീഷണി, കൊലവിളി, അസഭ്യം വിളി, അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് നേരെയുണ്ടായ അതിക്രമങ്ങൾ, അതുപോലെ അസഭ്യവർഷം, സ്ത്രീത്വത്തെ അപമാനിക്കുന്നത്, പിഞ്ചു കുട്ടികളെ അപമാനിക്കുന്നത്, അവരെ ദ്രോഹിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത്, വധഭീഷണി, ഇതൊക്കെ തന്നെയാണ് ഇതിൽ നിന്ന് ഉയരുന്നത്. ശ്രീ അനിലൻ നമ്പൂതിരി, നിരഞ്ജനയുടെ അച്ഛൻ, ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം അതിന്റെ ആ ഭൂമിയുടെ പൊസഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ അദ്ദേഹം പോലീസിൽ കൊടുത്ത പരാതി, അതുപോലെ ഈ ഗുണ്ടാവളയാട്ടം, അതിന്റെ CCTV ദൃശ്യങ്ങൾ, മാത്രമല്ല അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ഒരു വിശദമായ ഒരു വീഡിയോ ഉൾപ്പെടെ നമുക്ക് അയച്ചു തന്നു. നമുക്ക് ശ്രീ അനിൽ നമ്പൂതിരി പറയുന്നത് കൂടി ഒന്ന് കേൾക്കാം. നമസ്തേ, ഞാൻ അനിൽ നമ്പൂതിരി. തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് ആനത്തലവട്ടത്ത് ശനീശ്വര ദേവസ്ഥാനം എൻ്റെ മകളാണ് പ്രതിഷ്ഠ നടത്തിയത്. ഇപ്പോൾ കുറേയേറെ കാലമായി ഞങ്ങൾക്കവിടെ പൂജ നടത്താൻ കഴിയുന്നില്ല. ഒരു വിഭാഗം ആളുകൾ സംഘടിതമായി അതിനെ എതിർക്കുന്നു. പോക്കുവരവ് ചെയ്ത് കരവടച്ച് സ്വന്തം പേരിൽ വിലയാധാരം ചെയ്ത് വാങ്ങിയ ഭൂമിയിൽ ആരാധനാ സ്വാതന്ത്ര്യം, ജീവന സ്വത്തിനുള്ള സംരക്ഷണം, ഇവ ആവശ്യപ്പെട്ട് നീതിപീഠങ്ങളെ, അധികാരികളെ സമീപിച്ചിട്ട് എവിടെ നിന്നും ഒരു നീതിയും ലഭിച്ചിട്ടില്ല. ഭരിക്കുന്ന കക്ഷിയുടെ പിൻബലത്തോടെ നടത്തുന്ന ഗുണ്ടാ വിളയാട്ടത്തിന് ഡിജിറ്റൽ തെളിവുകളടക്കമുണ്ട്. ഈ വാർത്ത പുറലോകത്തെത്തിയതോടുകൂടി കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഈ എതിർകക്ഷികൾ പറയുന്നത്, 3 വർഷം മുമ്പ് എൻ്റെ മകൻ കുറെ ഗുണ്ടകളെ കൂട്ടി അവിടെ ചെന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു, അവരെ മർദ്ദിച്ചു, അങ്ങനെ ജനങ്ങൾ ഒന്നടങ്കം ഇടപെട്ട് അവരെ ആ ഭൂമിയിൽ കയറ്റാതാക്കി വിലക്കേർപ്പെടുത്തി. രാത്രികാലങ്ങളിൽ ഞാൻ സ്ത്രീകളെ കൊണ്ടുവന്ന് അവിടെ മറ്റ് വാഹനങ്ങളുമൊക്കെ ആൾക്കാരെ വന്ന് പൂജ നടത്തുമായിരുന്നു. അതിൻ്റെ പേരിൽ വേറെ ഇടപാടുകളായിരുന്നു. എത്ര ബാലിശമായ വാദങ്ങളാണ്. 14 വയസ്സുണ്ടായിരുന്ന എൻ്റെ മകൻ അവിടെ ചെന്ന് ഗുണ്ടാവിളയാട്ടം നടത്തുമോ? മറ്റൊരു നാട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ എൻ്റെ വിലയാധാരം ചെയ്ത് വാങ്ങിയ ഭൂമിയിൽ സ്ത്രീകളെ കൊണ്ടുവന്ന് രാത്രികാലങ്ങളിൽ വേണ്ടാത്ത പൂജയും അവിടെ ആളുകൾ വരും, നിലനിൽപ്പിന് വേണ്ടി പച്ചക്കള്ളം തൊടുത്തു വിടുവാണെങ്കിലും അതിനൊരു യുക്തി വേണം. അസലായി വധഭീഷണി മുഴക്കുന്നതടക്കം എൻ്റെ ഭാര്യയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പദപ്രയോഗങ്ങൾ, CCTV ദൃശ്യങ്ങൾ സഹിതം DGP, മുഖ്യമന്ത്രി, മറ്റു ഉന്നതാധികാരികൾ എന്നിവർക്ക് നൽകിയിട്ട് ഒരു ഫലവും ഇല്ല. വിവരാവകാശ പ്രകാരം ഇതിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നാരാഞ്ഞപ്പോൾ ലഭിച്ച മറുപടി, ഇത്തരം ഒരു സംഭവം നടന്നതായിട്ട് അവരുടെ അന്വേഷണത്തിൽ ബോധ്യമായില്ലെന്നുള്ളതാണ്. പിന്നെ ഞാൻ ഇത് ക്രിയേറ്റ് ചെയ്തെടുത്തതോ? നെയ്യാറ്റിൻകരയിലെ രാജനെ പോലെ, അമ്പിളിയെ പോലെ ഞാനും എൻ്റെ ഭാര്യയും 1 ലിറ്റർ പെട്രോളിലോ മണ്ണെണ്ണയിലോ എരിഞ്ഞു തീർന്നാൽ മാത്രമേ നീതി ലഭിക്കുകയുള്ളൂ എന്നതാണ് കേരളത്തിലെ ഇന്നത്തെ നിലവിലുള്ള ദുസ്ഥിതി എന്ന് വേദനയോടെ പറയുന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദിജിയുടെ ഒരു വാക്കിന് വേണ്ടി എൻ്റെ മകൾ പറഞ്ഞതുപോലെ കാതോർത്തിരിക്കുകയാണ്. അവിടെ മാത്രമാണ് ഇനി രക്ഷ.
പിന്നെ എന്തൊക്കെയായാലും ആരൊക്കെ എത്ര കള്ളത്തരങ്ങൾ പടുത്തുയർത്തിയാലും സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി ഒരു രൂപ പോലും ആരുടെയിൽ നിന്ന് സംഭാവന സ്വീകരിക്കാതെ ശനീശ്വരനെ എൻ്റെ മകളെ കൊണ്ട് പ്രതിഷ്ഠ നടത്തി ഒരു ബ്രാഹ്മണൻ. അത് അവരുടെ കൈക്കലാക്കാൻ വേണ്ടി ഇപ്പോൾ മെനയുന്ന ഈ തന്ത്രം. ഒരിറ്റ് കണ്ണീർ മതി, ശാപം വേണ്ട. അത് ബ്രാഹ്മണനാകണമെന്നില്ല, ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായ മതി. ആ മനസ്സ് എനിക്കുണ്ട്. ഒരു ദേശത്തിന് അത് മതി. അത് എനിക്കെതിരെ പച്ചക്കള്ളങ്ങൾ പടുത്തുയർത്തുമ്പോൾ നിങ്ങൾ മറക്കരുത്. ഇതെന്ത് നാടാണ്? ഇതെന്ത് മനുഷ്യാവകാശമാണ്? ഇതാണ് ചോദിക്കുന്നത്. അതായത്, ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് എതിരെ, ഹൈന്ദവ ആരാധനാ ക്രമങ്ങൾക്കെതിരെ ഇതിപ്പോൾ അവിടെ ഒരു കപ്പേളയോ ഒരു പള്ളിയോ ഒരു പള്ളി ഭണ്ഡാരമോ ആയിരുന്നു എങ്കിൽ ഇതാകുമായിരുന്നു അവസ്ഥ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഹൈന്ദവൻ, ഹൈന്ദവ വിശ്വാസി അവന്റെ ആചാരപ്രകാരം അവന്റെ ഭൂമിയിൽ ഒരു ക്ഷേത്രം പണിത് പ്രതിഷ്ഠ നടത്തിയാൽ ഇവിടെ ആർക്കാണ് ചൊറിയുന്നത്? ആർക്കാണ് ഇത്ര കടി വരുന്നത്? ഇവിടെ ദൈവവിളിയും കവലതോറും കവലപ്രസംഗങ്ങളും കൂട്ടപ്രസംഗങ്ങളുമായി തേരാപ്പാര നടക്കുന്നവർ, അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ തന്നെ അറിയുന്നില്ല. അവർ എന്ത് ചെയ്താലും അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിന് ഏതെങ്കിലും തരത്തിൽ കോട്ടമുണ്ടാകും എന്ന് കരുതി വളരെ വൃത്തികെട്ട ആരോപണങ്ങളുമായി ഒരു കുടുംബത്തെ, ഒരു പൂജകൾ ചെയ്യുന്ന ഒരു കുടുംബത്തെ അപമാനിക്കാനും അവഹേളിക്കാനും ഉപദ്രവിക്കാനും ശ്രമിക്കുന്നത് എന്ത് ന്യായമാണ്? അതിനൊക്കെ ഉടപിടിക്കുന്നവരാണോ ഈ പ്രദേശത്തെ പോലീസും അധികാരികളും? അതാണ് ചോദിക്കുന്നത്. ഈ പ്രദേശത്തെ പോലീസും അധികാരികളും എന്തേ കൈകെട്ടി നോക്കി നിൽക്കുന്നു? പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് ഈ വിഷയം എത്തുന്നതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ തുടരുക. ആ പിഞ്ചു കുഞ്ഞിന്റെ ആ ഒരു ഹൃദയം തകർന്ന ആ ഒരു അപേക്ഷ നമ്മൾ കേൾക്കുക. ആ കുട്ടിയുടെ അച്ഛൻ്റെ, ഒരു പാവപ്പെട്ട പൂജാരി കുടുംബത്തെ ഇത്തരത്തിൽ ദ്രോഹിക്കാൻ, ഇത്തരത്തിൽ അപമാനിക്കാൻ ഇവർക്ക് ആരാണ് ഒത്താശ ചെയ്തു കൊടുക്കുന്നത്? രാഷ്ട്രീയ നേതൃത്വമാണോ അല്ലെങ്കിൽ ഈ പള്ളി പ്രസ്ഥാനങ്ങളാണോ ദൈവവിളികളുമായി നടക്കുന്നവരാണോ? കൃത്യമായി അന്വേഷിക്കണം, കണ്ടുപിടിക്കണം, ഈ കുടുംബത്തിന് നീതി ലഭിക്കണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.